വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏകപക്ഷീയമായ അക്കാദമിക് കലണ്ടർ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ കൂട്ട അവധിയെടുത്ത് ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPST ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് AM മുഹമ്മദ് അൻസാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗം KPST സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ വെഞ്ഞാറമൂട് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി 4-ാം തീയതി തന്നെ നമുക്ക് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തേണ്ട ഒരു അത്യാവശ്യം വരേണ്ടി വന്നു. അങ്ങനത്തെ സമരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ബംഗാളിലത്തെ പെൻഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്നും നിരവധി പൈസ ഫണ്ടിലേക്ക് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും 10% മുതൽ 25% വരെ തുക കൂടി ജീവാനന്ദ പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് കടമെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബംഗാളിലത്തെ പെൻഷനുമായി ബന്ധപ്പെട്ട് ബോണ്ട് സമർപ്പിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും പണമെടുത്തിരിക്കുന്നത്. വീണ്ടും അധ്യാപകരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് 10% മുതൽ 25% വരെ തുക വീണ്ടും ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് പിടിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ശ്രമമുണ്ടായപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭവുമായാണ് നമ്മൾ കടന്നു വന്നത്. എങ്കിൽ ദിവസങ്ങൾ കടന്നു വന്നപ്പോൾ കേരളത്തിൽ 1956 കേരള സംസ്ഥാന രൂപീകൃതമായി 4 ദിവസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപക കലണ്ടർ, വിദ്യാഭ്യാസ കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ക്ലോസിംഗ് ഡേറ്റ് നമ്മളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് 198 വർക്കിന്റെ അല്ലെങ്കിൽ 198 പ്രവൃത്തി ദിവസങ്ങളെന്ന് അല്ലെങ്കിൽ പരമാവധിമായി 200 പ്രവൃത്തി ദിവസങ്ങളാണ് ഇന്നലകളിൽ എഴുതിയിരുന്നത് എങ്കിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളും വർക്കിംഗ് ഡേ ആക്കിക്കൊണ്ട് 220 പ്രവൃത്തി ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ചാട്ടി പിടിക്കുന്നു. മന്ത്രിയുടെ ജോലിയല്ല ഇത്. ഇവിടെ കലണ്ടർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജോലിയല്ല. അതിനാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്. DGE തീരുമാനിക്കേണ്ടത്. DGE അധ്യാപക സംഘടനകളുടെ യോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും ആ യോഗത്തിൽ 220 വർക്കിംഗ് ഡേ കഴിഞ്ഞ കുറെ കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 4 മുതൽ 220 വർക്കിംഗ് ഡേ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അധ്യാപകർ തുടർച്ചയായി അവധിയില്ലാതെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്നും സർക്കാരിന്റെ തെറ്റായതും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദ്രോഹകരവുമായ നടപടി പുനർപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പ്രദീപ് നാരായൺ, എൻ സാബു, TI മധു, KSTU ഭാരവാഹികളായ MM ജിജുമോൻ, ജെ ജമീൽ, KPSTA ജില്ലാ പ്രസിഡന്റ് AR ഷമീം, S ബിജു, TU സഞ്ജീവ് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ ഡയറ്റ് പരിസരത്തു നിന്ന് പ്രകടനമായാണ് അധ്യാപകർ DEO ഓഫീസിലേക്ക് എത്തിയത്. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.